ഹായ് കൂട്ടുകാരെ നമ്മുടെ എക്സാമിന്റെ അവസാനവട്ട പ്രിപ്പറേഷനിലാണ് എല്ലാവരും എന്ന് എനിക്കറിയാം അപ്പം ഈ ഒരു സമയത്ത് ഒരു ചെറിയ റിവിഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ അതിനെ കണ്ടാൽ മതി കുറെ അധികം ഫാറ്റ്സ് ഉണ്ട് പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അറിയത്തില്ലാത്ത കാര്യങ്ങളാണ് പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നോട്ട് ചെയ്തു വെച്ചോ ഇപ്പൊ ഒന്ന് വായിച്ച് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒന്നുകൂടെ വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ നിൽക്കാം അവസാന സമയത്ത് കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതുപോലെ തന്നെ ഒരു ക്ലാസ് ക്ലാസ്സോടെ നിങ്ങൾക്ക് തരാം വൈകിട്ട് ഇന്ന് വൈകിട്ട് സമയം ഞാൻ പറയുന്നില്ല എങ്കിൽ എട്ട് മണിക്ക് മുമ്പേ തന്നെ തരും അത് അവസാനത്തെ ആണ് അവിടെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് കറണ്ട് അഫയർ സെക്ഷനിൽ നിങ്ങൾക്ക് നമ്മൾ നമ്മളിതിന് മുമ്പിട്ട് രണ്ട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ക്ലാസ് കൂടെ ആകുമ്പോഴേക്കും നല്ല കോൺഫിഡൻറ്റായിട്ട് തന്നെ പോവാം ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്നുണ്ടാവും നമ്മൾ ഓൾമോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് കറണ്ട് അഫയേഴ്സ് തരിക ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ഞാൻ നേരത്തെ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു റിവിഷൻ ക്ലാസ് കഴിഞ്ഞ നാല് ദിവസം നിങ്ങൾ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്തു ഇത് നമ്മുടെ റിവിഷൻ ക്ലാസിൻ്റെ അവസാനത്തെ സെക്ഷൻ ഉണ്ട് നാലുമണി തൊട്ട് വരെ അപ്പോൾ അതുകൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അത ലൈവായിട്ട് കാണുമെന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്ന ആ ഒരു സമയത്തൊന്ന് ഒരു ടു സ്പീഡ് ഒക്കെ ഇട്ട് കാണുവാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരുപാട് ഫാക്ട്സ് നിങ്ങളുടെ മനസ്സിലൂടെ കയറി ഇറങ്ങിപ്പോകും നല്ല കോൺഫിഡൻറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും ആ ഒരു രീതിയിൽ തന്നെ ആ നിങ്ങൾ എക്സാമിനെ കാണുക പിന്നെ ലാസ്റ്റ് നമ്മളിതിന് സെപ്പറേറ്റ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എക്സാമിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് സിംഗ് സി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാം അപ്പം ഇന്നത്തെ ദിവസം മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് രണ്ട് ക്ലാസ് ഒക്കെ കണ്ട് ഒന്ന് നോക്കിയായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക മാക്സിമം കറണ്ട് അഫയേഴ്സ് തന്നെ ഇന്ന് ഇവിടെ കറണ്ട് അഫേഴ്സ് കിട്ടിയാലും കറണ്ട് അഫേർസ് തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇനി പുതുതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ കറഫേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം കുറച്ച് കൊടുത്തുകഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഇന്നത്തെ ഒരു ദിവസം നിലക്കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു ആറോ ഏഴോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നാളെ പരീക്ഷ പേപ്പറിലുള്ളത് നിങ്ങൾക്ക് ഇന്ന് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം മാക്സിമം പി എ സി ബുള്ളറ്റിൻ കണ്ടൻസ് ആണ് ഉൾപ്പെടുത്തിരിക്കുന്നത് കാര്യം എൽ ജി സി പോലെയൊരു എക്സാമിന് അതിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചാന്ദ്ര ചന്ദ്രയാൻ ത്രീ ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് നാലിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായിട്ട് ലാൻഡ് ചെയ്തത് അപ്പോൾ സമയം സഗിതമാണ് വന്നിരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അതുപോലെ തന്നെ അന്ന് വൈകിട്ട് ആറ് നാലിനാണ് അവിടെ ലാൻഡ് ചെയ്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കുന്ന രാജ്യമായി ഇന്ത്യ അപ്പം ചോദ്യം വേണമെങ്കിൽ വരാം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് പേടകം നിറക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ ഇനി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന്റെ പറഞ്ഞത് കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ് അല്ലെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ നമ്മുടെ കാതിബോഡ് എൽ ഡി സിയുടെ അവസാന ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനം അപ്പൊ ഈ ഒരു സംഭവം കണ്ടിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് സിമ്പിളായിട്ട് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് അപ്പൊ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ശിവശക്തി എന്നും ചന്ദ്രൻ രണ്ട് ചന്ദ്രോപരി സ്പർശിച്ച സ്ഥലം തിരങ്കെന്നും അറിയപ്പെടുത്തു അറിയപ്പെടുക അപ്പം ശിവശക്തിയും തിരങ്ക് ഓർത്തണം ചന്ദ്രൻ മൂന്നാണെങ്കിൽ ശിവശക്തി ചന്ദ്രൻ രണ്ടാണെങ്കിൽ അതുപോലെ തന്നെ എന്താണ് തിരങ്ക് ഓക്കെ ഇനി ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഇപ്പം എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് മനസ്സിരുത്തി പോവുക മികച്ച സിനിമയായിട്ട് റോക്കട്രി ദ നമ്പി ഇഫക്ട് റോക്കട്ടി ദ നമ്പി ഇഫക്റ്റ് മികച്ച നടൻ അല്ലു അർജുൻ അതുപോലെ തന്നെ മികച്ച നടി അലിയ ഫ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ എന്റത് പഠിച്ചാൽ മതി പിന്നെ മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കും എന്തായാലും കാര്യങ്ങളോ ഓർക്കും പിന്നെ ആവാസവ്യൂഹം എന്ന് പറയുന്നതാണ് മികച്ച പരിസ്ഥിതി ചിത്രം അതുപോലെ തന്നെ മികച്ച തിര തിരക്കഥാകൃത്തായിട്ട് ഷാബി കബീർ കേട്ടോ ഷാഹി കബീർ അത് പഠിച്ചേക്കണം മികച്ച തിരക്കഥാകൃത്ത് നായാട്ടിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ഷാഹി കബീർ ആണ് പിന്നെ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോമിനെയാണ് പ്രത്യേക ജൂറി പരാമർശമുള്ളത് നമ്മുടെ ഇന്ദ്രൻസിനാണ് പിന്നെ നവാഗത സംവിധായകന്റെ മികച്ച ചിത്രം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് മേപ്പടിയനാണ് പിന്നെ മികച്ച ജനപ്രിയ ചിത്രം ഇത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് ആർ 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 പിന്നെ ദേശീയോത്കന്ധന ഇത്തരത്തിലുള്ള നർഗീസ്ഥ പുരസ്കാരം കിട്ടിയത് ദ കശ്മീർ ഫയൽ ഫയൽസിനാണ് ദ കശ്മീർ ഫയൽസ് അപ്പോൾ ഇന്നലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ റോക്ക് ദ ട്രീ ദ നമ്പി ഫോർക്കണം അല്ലു ഓർജിനെ ഓർക്കണം അതുപോലെ തന്നെ നമ്മുടെ അലിയ ഫിനെ ഓർക്കണം പിന്നെ നമ്മൾ പറഞ്ഞത് തിരക്കഥാകൃത്ത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മലയാളിയാണ് ഷാഹി കബീറിനെ ഓർക്കണം ഇന്ദ്രൻസിന്റെ കാര്യം ഹോമിൻ്റെ കാര്യം അങ്ങനെ അപ്പോൾ അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ കാര്യങ്ങളുള്ളൂ അല്ലേ പിന്നെ ഇന്നത്തെ നമ്മുടെ കറന്റ് അഫയർ സെക്ഷൻ റിവിഷൻ കറണ്ട് അഫയർ സെക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു റോബസിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡെയിലി അപ്പോൾ എൻ്റെ ഒരു എഫേർട്ട് കാരണമാണ് എനിക്കത് അഭിമാനത്തോടെ തന്നെ പറയാം എൻ്റെ ഒരു എഫേർട്ട് കാരണമാണ് അവിടെ ഇങ്ങനെയൊരു ലൈവ് സീരീസ് റിവിഷൻ ലൈവ് സീരീസ് വന്നത് അപ്പം അവിടെ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ദിവസമാണ് അപ്പം മാക്സിമം നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അതായത് പ്രധാനപ്പെട്ട വേദികൾ അതുപോലെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ അതുപോലെ തന്നെ നോബൽ പ്രൈസ് പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് ഒളിമ്പിക്സ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഏഷ്യൻ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ് ആയിരിക്കും നിൽക്കുന്ന അവിടെ കിട്ടുക അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിങ്ങളെ മൈൻഡിലോട്ടാക്കാനായിട്ട് അതൊരുപാട് ഉപകാരപ്പെടും എന്തായാലും നമ്മുടെ ഒളിമ്പിക്സിന്റെ വേദികളെ കുറിച്ച് പറയാം രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്ന റിയോഡി ജോനിയറുകളായിരുന്നു ബ്രസീല് നടക്കുന്നതല്ല നടന്നത് അത് ചോദിക്കത്തില്ല ഇനി രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോയി കാണില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാല് കറക്റ്റ് ഓർത്തണം പാരീസ് ഫ്രാൻസ് ആണ് കേട്ടോ ഇരുപത്തി എട്ട് ഓർത്തണം ലോസ് ഏഞ്ചൽസ് ആണ് ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ അത് മൂന്നും ഓർത്തണം ഇരുപത്തിനാല് പാരിസ് ഇരുപത്തിയെട്ട് ലോസ് ഏഞ്ചൽസ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ബ്രിസ്ബെയിൻ ഈ ഒരു മൂന്ന് വർഷങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായിട്ട് നിഖിത ജോബി കേട്ടോ ചിലപ്പോ ചോദിച്ചാലോ ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്തു അപ്പോ അത് നിഖിത ജോബിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം ഓക്കേ ഇനി ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെയർമാനായിട്ട് കൊൽക്കത്ത ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ ആ നിയമിതനായി അപ്പോർത് ഹരിത ട്രൈബ്യൂണൽ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാസ്തവയാണ് ഓക്കെ ഇനി നിരൂപകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്തിന് ആ ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ ഇത് വേണ്ട ഗാന്ധി നെഹ്റു കൾച്ചർ ആൻഡ് റിസർച്ച് ലൈബ്രറിയുടെ ഇന്ദിരാഗാന്ധി പുരസ്കാരം കിട്ടിയത് അത് പരിശോധിക്കാൻ സാധ്യത കുറവാണ് പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ചെസ് ലോകകപ്പിൽ നോർവേയുടെ മാഗ്നസ് മാക്നസ് ആണ് ജേതാവായത് ഫൈനലിൽ ഇന്ത്യയുടെ കൌമാരതാരം പ്രഗ്നാനന്ദനെയാണ് തോൽപ്പിച്ചത് അപ്പൊ ഫൈനലിലെ ഏറ്റുമുട്ടിയ ആളാണ് നമ്മുടെ പ്രജ്ഞാനന്ദ ഇനി ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക കറക്റ്റായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഒന്ന് നികുത ജോബിയെക്കുറിച്ചും ഒന്ന് പ്രജ്ഞാനതയെക്കുറിച്ചിട്ടും ഓർത്തിരിക്കുക ഇനി അടുത്തത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് സ്വർണം കിട്ടി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര് നമ്മുടെ നീരജ് ചോപ്ര പിന്നെ ഷൂട്ടിംഗ് ലോകകപ്പിലെ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം കിട്ടി നമ്മൾ ചൈനയ്ക്കാണ് പിന്നെ ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങള് രാജ്യത്തെ ഏറ്റവും വലിയ ലിവർ മോഡലിംഗ് മോഡലിലുള്ള കണ്ണാടി പാലം വാഗമണ്ണല് പൂർത്തിയായി നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് പിന്നെ ഇന്ത്യൻ വനിതാ ടീമിന് ലോക ബ്ലൈൻഡ് ഗെയിംസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം കിട്ടി ഓസ്ട്രേലിയനെ തോപ്പിച്ചു പിന്നെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് എച്ച് എസ് പ്രണോയി കേട്ടോ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് നമ്മുടെ എച്ച് എസ് പ്രണോയി അപ്പം ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നിനക്ക് അറിയാവുന്ന കാര്യങ്ങളെ തന്നെയല്ലേ എല്ലാം മനസ്സിലേക്ക് വന്നിട്ടുള്ളൂ ഓൾറെഡി നമ്മൾ പല ക്ലാസ്സിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വന്നിട്ടുള്ളൂ ഇനി അടുത്തത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചു ചോദ്യം വേണമെങ്കിൽ സാധ്യതയുണ്ട് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് ഇനി ആ അടുത്ത ഇതാണ് മക്കൾ തൂക്കി എന്ന പ്രത്യേക ഇനം പൈനാപ്പിൾ സംരക്ഷിച്ച് വളർത്തിയതിന് ഗോത്ര കർഷകയായിട്ടുള്ള പരപ്പിക്ക് സസ്യ ജനിതക സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു അപ്പൊ ഈ മക്കൾ തൂക്കി എന്താണ് എന്ന് പറഞ്ഞൊരു ചോദ്യം വരാനായിട്ട് സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട് അത് ഒരു പ്രത്യേക ഇനം പൈനാപ്പിൾ ആണ് എന്ന് ഓർത്തിരിക്കുക പിന്നെ ഈ ഒരു പുരസ്കാരം കിട്ടിയത് പരപ്പിക്ക് കേട്ടോ പരപ്പിക്ക് പരപ്പിക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത് എന്നും ഓർത്തിരിക്കുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് വേദിയാകും ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് എവിടെയാണ് നടക്കുന്നത് കോഴിക്കോട് അപ്പൊ ഈ കയാക്കിംഗ് സീരിസ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ കോഴിക്കോട് പ്രശസ്തമാണ് എല്ലാ കയാക്കിങ്ങും നടക്കുന്നത് കോഴിക്കോട് തന്നെയാണ് ഇനി അടുത്ത സ്പെയിനിൽ നടന്ന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം കിരീടം നേടി ിലെ ആതിഥേരെയാണ് പരാജയപ്പെടുത്തിയത് അത് വേണ്ട പിന്നെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ച അധ്യാപികയാണ് ബിയാട്രിസ് കറക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് ബിയാട്രസ് ലോകത്തിലാദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ച അധ്യാപികയാണ് ബിയാട്രിസ് ലണ്ടനിലെ ഓട്ടോമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിർമ്മിത ബുദ്ധി അധ്യാപകരെ അവതരിപ്പിച്ചത് ബിയാട്രിസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപിക ആരാണ് ബിയാട്രിസ് ഓക്കെ ഇനി അടുത്തത് മലയാള വിദ്യാർത്ഥികളായിട്ടുള്ള നീരജ് കെ നിത്യാനന്ദ അതിൻ പ്രിൻസ് എന്നിവർക്ക് ലഭിച്ചു എന്നാന്ന് നമ്മുടെ പ്രസിഡന്റിന് നൽകുന്ന ധീരതകൾ അവാർഡ് കിട്ടിയ രണ്ടുപേരാണ് ഒന്ന് നീരജ് കെ നിത്യാനന്ദം അദിൻ പ്രിൻസും ഇപ്പൊ ഇത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഓർത്തോണം നീരജ് കെ നിത്യാനന്ദം അതിൻ പ്രിൻസും കേട്ടോ ഇനി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമാണ് ഏഷ്യൻ ചാമ്പ്യൻസ് എന്ന് പറയേണ്ട ഇനി അടുത്ത പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നടക്കും ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ ഇനി നാൽപ്പത്തിയേഴ് വർഷത്തിന് ശേഷം ചാന്ദ്ര പര്യവേഷണ ദൗത്യവുമായി റഷ്യ ലൂണ ഇരുപത്തിയഞ്ച് പേടകം വിജയകരമായിട്ട് വിക്ഷേപിച്ചു അപ്പൊ ഓർത്തിരുന്നേ നാപ്പത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ചാന്ദ്ര പരിവേഷണ ദൌത്യവുമായിട്ട് റഷ്യ ലൂണ ഇരുപത്തിയഞ്ച് അപ്പൊ ലൂണ ഇരുപത്തിയഞ്ച് ഏത് രാജ്യത്തിന്റെ ആണെന്നൊരു ചോദ്യം വന്നാലോ നമ്മൾ എന്തു എഴുതും റഷ്യയുടെ ആണ് എന്ന് ഉത്തര എഴുതും കേട്ടോ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇത് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഡ്രൈവിംഗ് സ്കൂളുകളില് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന പറയുന്ന പേര് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓക്കെ പാടൊന്നുമില്ല നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ ഇനി ബാഡ്മിന്റണിൽ ഏറ്റവും വേഗമേറിയ ഉടമയായിട്ട് ഇന്ത്യൻ താരം സ്വാതിക് നായരാജ് റെംഗ് റെട്ടി കിട്ടില്ല കേട്ടോ ഇവർ കളി കാണട്ടെ ഇവരൊരു ഡബിൾ സ്പെയർ ആണ് ഇവർ കളി കാണാനായിട്ട് ഭയങ്കര രസമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലേ ആണ് കളിക്കുന്നത് അപ്പൊ മണിക്കൂറിൽ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു വേഗത മണിക്കൂർ വേഗത എന്ന് പേര് ഓർത്തില്ലേലും സ്വാതിക് സൈരാജ് രംഗരട്ടി സ്വാതിക് സൈരാജ് രംഗരട്ടി ഓക്കെ അത് ക്ലിയർ ആണല്ലോ ഇനി ദേശീയ ആരോഗ്യ മിഷനെ പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ എന്ന് പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അപ്പൊ ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരെന്തായി പി എം എസ് എസ് എം പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ അതെന്താണ് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്താണ് ഇപ്പം അത് നമ്മുടെ ദേശീയ ആരോഗ്യ മിഷനാണ് ആണ് ഓക്കെ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിക്ക് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലിജിയൻ ഓഫ് ഓണർ പുരസ്കാരം കിട്ടി അപ്പം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചു വെച്ചാൽ മതി ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലിജിയൻ ഓഫ് ഓണർ ഇത് കിട്ടിയത് ആർക്കാണെന്നൊരു ചോദ്യം വരും എന്നിട്ട് നരേന്ദ്രമോദി ഓപ്ഷനിലും കാണും നമ്മൾ എഴുതും ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യൻ സ്റ്റീപ്പിൾ ചേസ് താരം അവിനാൽ സാബല രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടി ഇപ്പൊ ആദ്യമായിട്ട് യോഗ്യത നേടുന്ന ആരാണെന്നൊരു ചോദ്യം വന്നാൽ നമ്മുടെ മുരളി ശ്രീശങ്കർ എം ശ്രീശങ്കറാണ് കേട്ടോ എം ശ്രീശങ്കർ ലോങ് ജമ്പിലാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലേക്ക് ആദ്യമായിട്ട് യോഗ്യത നേടിയത് ഇനി ഹെൻലെ അന്താരാഷ്ട്ര പാസ്പോർട്ട് സൂചികയിലെ ഇന്ത്യക്ക് എൺപതാം സ്ഥാനമുള്ള ഇതിടയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എൺപതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക റിപ്പോർട്ട് പ്രകാരമുള്ള ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ ആണ് കുറെ വർഷങ്ങളായിട്ട് സിംഗപ്പൂർ തന്നെയാണ് അല്ലെ ഇനി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് ആശിഷ് ജെ ദേശായി ആശിഷ് ജെ ദേശായിനെ നിയമിച്ചു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി പിന്നെ ജസ്റ്റിസ് നിങ്ങളെ പഠിപ്പിക്കാണ്ട് പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത് പിന്നെ നമ്മളിപ്പോ ഒരു അവസാനപ്പെട്ട റിവിഷനാണല്ലോ അല്ല നമ്മളിവിടെ കുത്തിയിരുത്തി പഠിപ്പിക്കുകയല്ല അപ്പൊ അറിയത്തില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി വിംബിൾഡൺ പുരുഷ കിരീടം കാർലോസ് അൽക്കാരസ് വനിതാ കിരീടം മാർക്കേറ്റ വാന്ദ്രസോവ കേട്ടോ കാർലോസ് അൽക്കാരസും മാർക്കേറ്റ വാന്ദ്രസോവ എനിക്ക് തോന്നുന്നു വിംബിൾഡൺ മാത്രമേ നുവാക് ജോക്കോവിച്ചിന് കിട്ടാത്തേ ഉള്ളൂ ബാക്കിയെല്ലാം നുവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കിട്ടിയത് ഇന്നത്തെ വൈകിട്ട് റിവിഷൻ ക്ലാസ്സിൽ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിംബിൾഡൺ കിട്ടിയത് പുരുഷ കിരീടം കാർലോസ് അൽവാരസ് അൽകാരസിനും വനിതാഗിരിയുടെയും മാർക്കേറ്റ വാന്തരാസോയ്ക്കും നേടി ഇനി രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് മുതൽ കൂട്ടാകാൻ ലക്ഷ്യമിട്ട് ചന്ദ്രയാൻ മൂന്നിന്റെ പ്രയാണം ആരംഭിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓഗസ്റ്റിൽ ഓൾറെഡി കണ്ടു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജൂലൈ പതിനാലിന് യാത്ര ആരംഭിച്ച ചന്ദ്രയാൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്ര ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ ഇറങ്ങിയായിരുന്നു അല്ലെ ആറ് നാലിന് ഇറങ്ങി അത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുകയും ചെയ്തു അപ്പൊ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരും പഠിച്ചേക്കണം കേട്ടോ ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫെയിം ടു എന്താണ് ഫെയിം ടു ഇലക്ട്രിക് വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഫെയിം ടു ഇനി മലയാള ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയുടെ പുരസ്കാരം കിട്ടിയത് ടി വി ചന്ദ്രനാണ് ആർക്കാണ് ജെ സി ഡാനിയുടെ പുരസ്കാരം ടി വിയിൽ ഇരുന്ന് കണ്ടെന്നോർത്താമത് ടി വി ചന്ദ്രൻ ജെ സി ഡാനിയുടെ പുരസ്കാരം ടി വി ചന്ദ്രനാണ് കിട്ടിയത് ഒരുപാടില്ല കേട്ടോ ചെറിയ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതുപോലെ തന്നെ അത്ര അങ്ങ് അടുപ്പിക്കുന്ന ഒരു ക്ലാസ് ഒന്നുമല്ല അല്ല വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് തന്നെയാണ് ഇനിയും തരാൻ പോകുന്നത് ഇപ്പം ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യത്തെ മലയാളിയാണ് വയനാട് സ്വദേശി മിന്നുമണി അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഇന്ത്യ എ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് വരെ മിന്നുമണി കണ്ടു അല്ലേ മിന്നിമണിയെ കണ്ടു കോർത്തിരിക്കുക സീനിയർ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി താരം ചോദിച്ചാൽ അത് മിന്നുമണിയാണ് ഇനി കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ഫാരദ് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ഓക്കെ ക്ലിയർ അല്ലേ കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്താണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ഓക്കെ ഇനി രാജ്യത്തെ ഡിജിറ്റൽ പഠന രീതിയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് പഞ്ചാബാണ് രാജ്യത്തെ ഡിജിറ്റൽ പഠന രീതിയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് പഞ്ചാബാണ് ആണ് കേരളത്തിനാണ് രണ്ടാം സ്ഥാനം അപ്പൊ രണ്ടാം സ്ഥാനം കേരളത്തിനുള്ളതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് ഡിജിറ്റൽ പഠന രീതിയിൽ ഒന്നാമത് നിൽക്കുന്ന പഞ്ചാബാണ് രണ്ടാമത് കേരളമാണ് എന്ന് ഓർത്തിരിക്കുക ഇനി സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ കുവൈറ്റിനെയാണ് ആണ് പരാജയപ്പെടുത്തുന്നത് സാഫ് കപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ ആരെയാണ് നമ്മുടെ കുവൈറ്റിനെയാണ് പരാജയപ്പെടുത്തിയത് ഓക്കെ നിങ്ങളുടെ അടുത്തൊന്നുമില്ലല്ലോ അല്ലേ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറാണ്ട് ഒരു നാല് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാറ്റെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇനി ഗോവയിൽ നടക്കുന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന്റെ അപ്പൊ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് നടന്ന എവിടെയാണ് ഗോവയിലാണ് അങ്ങനെയും ചോദ്യം വരുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗചിഹ്നമാണ് മോഗ എന്ന കാട്ടുപോത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കറണ്ട് അഫയർ സെക്ഷനിൽ നമ്മുടെ ഡെയിലി കറന്റ് അഫയർ സെക്ഷനൊക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീപ്പ് ഐക്കൺ ഓഫ് കേരളയായിട്ട് ഗോപിനാഥ് മുതുകാടിനെ നിയമിച്ചു സീപ് ഐക്കൺ ഓഫ് കേരളയായിട്ട് ഗോപിനാഥ് മുതുകാടിനെ നിയമിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഈ ഒരു കറണ്ട് അഫയർ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലൊരു ക്ലാസ് അതായത് നിങ്ങൾക്ക് ഒരുപാട് സമയം മാക്സിമം മുപ്പത് മിനിറ്റ് ഏറ്റവും അങ്ങേറ്റം പോയാൽ മുപ്പത് ഒരു ക്ലാസ് കൂടെ വൈറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പം നിങ്ങളുടെ സമയം പോകുന്നല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിച്ചേക്കല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഒരു എട്ട് മണിയോടുകൂടി അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത് അപ്പം എല്ലാ ആൾക്കാരും അത് കറക്റ്റായിട്ട് കാണും കാരണം ഇന്നത്തെ ലൈവ് ക്ലാസ് അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റോംബസിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആ ലൈവിന്റെ ലിങ്ക് എല്ലാ ദിവസവും ഇടാറുണ്ട് അപ്പം ടെലിഗ്രാമിലില്ലാത്ത കൂട്ടുകാരെല്ലാവരും അങ്ങോട്ടേക്ക് വരണം അവിടുത്തെ ആ ഒരു ലൈവ് ക്ലാസ് ഇന്ന് അവസാനിക്കാറുണ്ട് കുറച്ച് സമയം എടുക്കാം എടുക്കുക ഒരു ഏഴ് മണിവരെ എടുക്കും കാരണം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ കുറച്ച് എക്സ്ട്രാ ഫയർസ് പറയാനായിട്ടുണ്ട് സോ എന്ത് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഒരു മുപ്പത് മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ക്ലാസ് ഇവിടെ കിട്ടും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് തന്നെയാണ് കിട്ടുക കിട്ടുകൊരു മുപ്പത് മിനിറ്റ് അടുത്ത് വരും അതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നല്ല കോൺഫിഡൻസിലിരിക്കുക കേട്ടോ അപ്പം നമുക്ക് നാളെ എക്സാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ കാണിപ്പം എല്ലാ കൂട്ടുകാരൊന്നും വൈകിട്ട് ക്ലാസ് കാണില്ല എന്ന് എനിക്കറിയാം എന്നാലും നമുക്ക് നാളെ എക്സാം കഴിഞ്ഞിട്ട് കാണാം കാണുന്നതായിരിക്കും താങ്ക് യു